ഗുഡ് മോർണിംഗ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ. വേറെ ഒന്നുമില്ല, ഞാൻ ഇന്നലെ ഒരു കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കൗൺസിലിംഗ് കേസായിരുന്നു. അതുവരെ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിരുന്നാൽ പോലും ഒന്നും കൂടി ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വേറെ ഒന്നുമല്ല, പിന്നെ നമ്മൾക്കറിയാം നമ്മളെല്ലാവരും ഒരുപോലെയല്ല. ഈ ലോകത്ത് പടച്ചെറുപ്പ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന എല്ലാ വ്യക്തിയും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ആരെങ്കിലും എല്ലാം തികഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാവർക്കും അവരുടേതായ പരിമിതികളും അവരുടേതായ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം ഉള്ളവർ തന്നെയാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. പക്ഷേ ഒരാളുടെ പോരായ്മകളോ അല്ലെങ്കിൽ ഒരാളുടെ കുറവുകളെയോ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഒരു പരിഹസിക്കുന്ന രീതിയിൽ തമാശക്കായിരിക്കും തമാശ പറഞ്ഞ് ചിരിക്കുന്നത് ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫങ്ഷൻസിൻ്റെ ഇടയിലൊക്കെ അത് ചൂണ്ടിക്കാണിച്ച് അവരെ മുമ്പിൽ ചിരി ഇപ്പോൾ സംസാരിച്ച് ചിരിക്കുന്നത് അത്ര വലിയ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, പക്ഷേ ഉള്ളിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. മനസ്സിലായത്? അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് എന്തുകൊണ്ട് അവർ പ്രകടിപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് പറയുന്നില്ല, ആ ഒരു സിറ്റുവേഷനെ മോശമാക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യരുത്, അവിടെ ഒരു കോട്ടവും സംഭവിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ചേർത്ത് പിടിക്കേണ്ടതും അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളാണ് അവരെ കൂടെ നിന്ന് പ്രയത്നിക്കുകയും ചെയ്യേണ്ടത്. അപ്പം ഈ കുട്ടി പറഞ്ഞത് ഫാമിലിൻ്റെ ഇടയിൽ നിന്ന് തന്നെ സംഭവിച്ച ഒരു കാര്യമായിരുന്നു. നമ്മളിനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക.